നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്ക് റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ്. നമുക്ക് ചായ തിളയ്ക്കുമ്പോഴേക്ക് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ ഒരു സ്നാക്കാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ പഴവും കടലമാവും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഏത് പഴമായാലും കുഴപ്പമില്ല. ചെറുപഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഒരു നാല് ചെറുപഴം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഷ്ണങ്ങളാക്കി ഉടച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കടലമാവ് ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ സ്നാക്കിന് ആ കടലമാവിന് ഒരു മധുരം കിട്ടാൻ വേണ്ടി കുറച്ച് പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിന് വേണ്ടത് ചേർത്ത് കൊടുക്കാം. കുറച്ച് മധുരം വേണമെങ്കിൽ അത്രയും ചേർക്കാം, കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് മധുരം ചേർത്തുകൊണ്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കടലമാവ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ കടലമാവ് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നമ്മളൊരു 4-5 ടീസ്പൂൺ കടലമാവ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ഫോർക്ക് കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കടലമാവും പഴവും ചേർത്ത് മിക്സ് ചെയ്ത ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. കുറച്ചുകൂടി കടലമാവ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂണോളം നമുക്ക് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കിനുള്ള ഈ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് കൈകൊണ്ട് ഇത് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുകയാണ് എണ്ണയിലേക്ക്. അപ്പോൾ ആ ഒരു പരുവത്തിനാണ് നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത്. മാവ് റെഡിയാക്കി എടുക്കുന്ന സമയം തന്നെ നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ നമ്മളിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം കുറേശ്ശെ കൈകൊണ്ട് മാവ് എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ കൈയിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ കൈകൊണ്ട് എടുത്ത് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ഈ സ്നാക്കിന് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഓയിൽ ഇതാ പാകത്തിനുള്ള ചൂടായിട്ടുണ്ട്. അപ്പോൾ കൈയൊന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ ആ കടലമാവൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് കുറച്ച് കടലമാവും പഴവും ഉണ്ടെങ്കിൽ നമുക്ക് ഒരടുപ്പിൽ ചായ റെഡിയാക്കി എടുക്കുമ്പോഴേക്ക് തൊട്ടടുത്ത അടുപ്പിൽ കടിയും റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് പഴം എടുക്കുമ്പോൾ ചെറുപഴം, ഈ ടൈപ്പിൽപ്പെട്ട ഏതെങ്കിലും ഒരു പഴം എടുക്കുന്നതാണ് നല്ലത്. വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ടായിരിക്കും. നേന്ത്രപ്പഴമാകുമ്പോൾ വാട്ടർ കണ്ടൻറ്റ് കുറവാകും. അപ്പോൾ നമുക്ക് കടലമാവ് കുറച്ച് ചേർത്താൽ മതിയാകും, അത്രേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ടും ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ ഈ സ്നാക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്നും മാറ്റാം. കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ ഈ സ്നാക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.